ഇതെങ്ങോട്ട് നിങ്ങൾ രണ്ടാളും കൂടെ? ഞങ്ങള് പോവാ കരുനാഗപ്പള്ളിക്ക്. പോവാണെന്നോ? അതെന്തിരി പോക, ഇന്നലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് അവിടെ വീടും കുടുംബവും ഒക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ടാ ഇങ്ങോട്ട് വന്നെ. ഞാൻ ഇന്നലെ അല്പം ദേഷ്യം കാണിച്ചതിന്റെ പേരിലാണോ ഇത്ര പെട്ടെന്ന്? അത് ഞാൻ മനഃപൂർവ്വം. മറ്റുള്ളവരുടെ മെക്കേട്ട് കേറിട്ട് പിന്നെ മനഃപൂർവ്വമല്ല സോറി എന്നൊക്കെ പറഞ്ഞാ മതിയല്ലോ, രണ്ടു വാക്കിന്റെ ചെലവല്ലേ ഉള്ളൂ. അതിനാരാ സോറി പറഞ്ഞേ? ഇന്നലെ ദേഷ്യപ്പെട്ടത് മനഃപൂർവ്വമായിരുന്നു പറയായിരുന്നു ഞാൻ. ദേഷ്യം പോരായിരുന്നെന്നും തോന്നി. ആ അതുപോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് രത്നമ്മയ്ക്കൊരു സഹായത്തിനെ. രത്നമ്മയെ സഹായിക്കാൻ മാത്രമാണെങ്കിൽ ഞാൻ നിന്നേനെ. അനാഥ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. സാരമില്ല, ഞങ്ങൾ വളർത്തിക്കോളാം. നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതെയല്ലേ ഇത്രയും കാലം ഞങ്ങൾ വളർത്തിയത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. രത്നമ്മയെ കരുനാഗപ്പള്ളിക്ക് വിട്ടാൽ ഞാൻ വേണ്ട പോലെ നോക്കിക്കോളാം. രണ്ടാഴ്ചയോ ഒരു മാസമോ വേണമെങ്കിൽ പ്രസവം കഴിയുന്നവരെ എങ്ങനെയായാലും കുഴപ്പമില്ല. ആലോചിച്ചിട്ട് പറയാം. വാ മോളെ, അച്ഛന്റെ ചക്കര വാടാ. എന്താ മോളു, കളിയൊക്കെ കഴിഞ്ഞോ? മടുത്തു, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അമ്മ എന്റെ കൂടെ കളിക്കാൻ വരുന്നില്ലല്ലോ. അമ്മയ്ക്ക് എന്തെല്ലാം ജോലിയുണ്ട്? ഒത്തിരി ജോലിയുണ്ടോ? പിന്നില്ലേ, എന്നെ എടുക്കാവോ അമ്മേ? അയ്യോ അതൊന്നും പറ്റില്ല. ഒരു വർഷം പ്ലീസ് അമ്മേ. അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ. എത്ര ദിവസമായി അമ്മ എന്നെ എടുത്തിട്ട്. എന്താ നല്ല സുഖം? ആഹാ,